നമസ്കാരം. എസ് കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് അരി വെച്ച് എങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ അരി വെച്ചിട്ട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ട സാധനങ്ങൾ, അരിയാണ്, അരി അത്യാവശ്യമാണ്. പിന്നെ സ്പൂൺ, പെയിൻറ്റ്, പെയിൻറ്റിൻ്റെ ബ്രഷ്, പിന്നെ മൂന്ന് കളറ് ഗം, പിന്നെ ബോട്ടിൽ. പിന്നെ അരി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാത്തത് പൂത്ത അരി അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാത്തതൊക്കെയില്ലേ അതുപോലത്തെ ഒക്കെ അരി ഉപയോഗിക്കാം. നല്ലതൊന്നും ഉപയോഗിക്കരുത്, ആവശ്യമില്ലാത്ത വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ കളറ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ, ഞാനിതിൽ ഗ്രീൻ കളറാണ് എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ആദ്യം ഇങ്ങനത്തെ ഈ കളർ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പെയിൻറ് ഇതിലേക്ക് ഇട്ടു, ഇനി മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഗ്രീൻ മിക്സ് ചെയ്തു. ഇനി ഞാൻ ബാക്കി രണ്ടും, പിന്നെ ഞാൻ അപ്പോൾ എടുത്തത് റെഡ് കളറാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റെഡ് കളർ ഒഴിച്ചു, ഇനി നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ റെഡ് മിക്സ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത് നമുക്ക് അടുത്ത കളർ ചെയ്യാം. അപ്പോൾ ഞാൻ വൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് സ്റ്റേഷനറി ആയതുകൊണ്ട് റേഷനറി ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കളറ് വേറെയാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് മൂന്നും ഉണങ്ങാനായിട്ട് നമുക്ക് വെക്കാം. ആ സമയത്ത് നമ്മുടെ ബോട്ടിൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പശ വൈറ്റ് ഗം ഇല്ലേ, ഫെവി ഗം, ഏതായാലും കുഴപ്പമില്ല. അതിൽ നമ്മൾ കുറച്ച് വാട്ടർ ചേർത്തിട്ട് പെയിൻ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൽ മൊത്തത്തിൽ അടിച്ചിട്ട് നമ്മൾ ഇത് മുക്കാൻ പോവുകയാണ്. നമുക്കത് നോക്കാം. അപ്പോൾ പിന്നെ ഞാൻ പശ ഞാൻ എടുക്കുകയാണ്, അടിക്കാൻ പോവാണ് കുപ്പിയിലേക്ക്. അപ്പോൾ നമുക്ക് മൂന്നും കൂടി മിക്സ് ചെയ്യാം. വൈറ്റ്, നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പതുക്കെ പശ തേച്ചിട്ട് ചെയ്തു കൊടുക്കാം. നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ അരി വെച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലവർ വേസ് ഒക്കെ പോലെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.